സഹായ വാഗ്ദാനങ്ങളോട് മുഖം തിരിച്ചോ? പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും കർണാടക സർക്കാരിൻ്റെ ഒരു വാഗ്ദാനം. മുണ്ടക്കൈ ചൂരന്മല ദുരന്തബാധിതർക്ക് 100 വീടുകൾ നിർമ്മിച്ച് നൽകാമെന്നായിരുന്നു കർണാടകത്തിൻ്റെ വാഗ്ദാനം. എന്നാൽ ഈ കാര്യത്തോട് ഇതുവരെ കേരളം പ്രതികരിച്ചില്ലെന്നാണ് പിണറായി വിജയന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒരു കത്തെഴുതിയിരിക്കുന്നത്. വാഗ്ദാനം നടപ്പാക്കാൻ ഇപ്പോഴും തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ കർണാടക മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഗുരുതര കൃത്യവിലോപമെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുന്നു. വയനാടിനുള്ള അവഗണന കൂടിയാണിതെന്നാണ് വി ഡി സതീശൻ്റെ അഭിപ്രായം. ദുരന്തബാധിതർക്കായുള്ള പ്രവർത്തനങ്ങളിൽ സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കർണാടക മുഖ്യമന്ത്രിയുടെ കത്ത്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും ദുരന്തമുണ്ടായ അന്ന് തന്നെ 100 വീടുകൾ വെച്ച് നൽകാമെന്ന് കർണാടക വാഗ്ദാനം നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് കേരള ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ചയും നടന്നു. എന്നാൽ തുടർ നടപടി മാത്രമുണ്ടായില്ല. കേരളം കൃത്യമായ മറുപടി നൽകുകയോ തീരുമാനം അറിയിക്കുകയോ ചെയ്തില്ലെന്നാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പിണറായി വിജയന് അയച്ച കത്തിൽ പറയുന്നത്. ദുരന്തബാധിതരെ സഹായിക്കാൻ സന്നദ്ധമാകുന്നവരെ മാന്യമായി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്നാണ് പ്രതിപക്ഷ വിമർശനം. 600 വീട് ഇപ്പൊ തന്നെയായി. 600 വീട്, ഈ 600 പേരോട് വീട് ഓഫർ ചെയ്ത ആളുകളോട് വരെ സംസാരിച്ചില്ല. എന്ത് സംവിധാനമാണ് ഇത്? സത്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പോവുക. പ്രയോറിറ്റി ഇവർക്ക് ഈ ദുരന്തം നിലവിൽ പ്രയോറിറ്റി ഇല്ല. അതാണ് ഗവൺമെന്റ് സമീപനം. പദ്ധതി നടപ്പിലാക്കാൻ ഏകോപനമുണ്ടായാൽ പണം മുടക്കാൻ ഇനിയും തയ്യാറാണെന്നാണ് കർണാടകയുടെ നിലപാട്. 24 ബംഗളൂരു.